രണ്ട് ദിവസമായി ഞങ്ങൾ ഈ വാതിൽക്കൽ വന്ന് നിരാശരായിട്ട് മടങ്ങുക. കാവൽക്കാരൻ ഞങ്ങളെ അകത്തേക്ക് കടത്തി വിടാറില്ല. പിറ്റേന്ന് വിടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മകനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവനെ കൊണ്ടുപോകാൻ വന്നതാ. മുൻ പ്രധാനമന്ത്രി ബെൽറ്റ് ബോംബ് പൊട്ടി മരിച്ച കേസ് അന്വേഷിക്കുന്ന CBI ആസ്ഥാനമാണിത്. ഇവിടെ മറ്റാർക്കും പ്രവേശനമില്ല. ഞങ്ങളെ മോനെ കാണാതെ ഞങ്ങൾ പോയില്ല. എന്റെ മകം പേരറിവിനെ കാണാതെ ഞങ്ങൾ പോയില്ല. തള ഈ തോക്ക് തന്നെ ഇവിടെ നിർത്തിയേക്കുന്നത് നിങ്ങളുടെ കണ്ണീര് കാണാനല്ല. ഇറങ്ങണം. വിടാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞു. ആരാ നിങ്ങള്? അയ്യോ, ആരോട് ചോദിച്ചിട്ട് ഇവിടേക്ക് വന്നത്? കടന്നു പോണം. എടോ സാർ, ആരാ ഇവര്? പിടിച്ചു പുറത്തേക്കളോ സാറേ. ഞാൻ ഗുരുദാസൻ, പെരിയാർ തിടലിലെ വിടുതലയുടെ ആഫീസിൽ നിന്നും എന്തൊക്കെയോ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മകനെ പേരറിവിനെ ഞങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളാ തോളെ കൈയിട്ട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. പേരറിവിന്റെ മാതാപിതാക്കൾ ആ പേരറിവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാ. അവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എന്ത് ചോദിച്ചാലും നുണ മാത്രം പറയുന്നു ആ കുട്ടി. അയ്യോ, ഞങ്ങളുടെ മകൻ നുണ പറയില്ല. ഞാൻ അങ്ങനെ അല്ല അവനെ വളർത്തിയത്. സാറൊരു കാര്യം ചെയ്യ്, അവനെ എന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുക. നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? സാറാളുകളെയും പറഞ്ഞതൊക്കെയും വേഗം മറക്കുന്നു. ഞാൻ കുയിൽദാസൻ, അധ്യാപകനാ. ക്ലാസ് മുറിയിൽ തെറ്റ് ചെയ്ത കുട്ടിയെ മാതാപിതാക്കളുടെ മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യുന്നത് പോലെയുള്ള കൊച്ചു കാര്യമല്ല ഇവിടെ നടക്കുന്നത്. ഈ രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയെ മനുഷ്യ ബോംബിനെ ഉപയോഗിച്ച് കൊന്ന ലോക മനസാക്ഷി പിടിച്ചുളിച്ച രാജ്യാന്തര കുറ്റവാളികളെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. സാറേ, 19 വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ മകൻ നിങ്ങൾ പറയുന്ന വലിയ കാര്യങ്ങളിൽ എങ്ങനെ പങ്കാളിയായി? അതാണ് ഞങ്ങൾ ഇവിടെ ചോദിച്ചറിയുന്നത്. ഒരു ഇലക്ഷൻ പ്രചരണത്തിൽ പ്രസംഗിക്കാനെത്തിയ ഇന്റർനാഷണൽ ഫിഗർ, ആ മീറ്റിംഗിൽ പങ്കെടുക്കാനെത്തിയ സാധാരണക്കാർ, മത്താപ്പ് പോലെ കത്തിച്ചിതറി രാജ്യദ്രോഹികൾ, പരദേശികൾ നമ്മുടെ നാട്ടിൽ വന്ന് ഈ മര്യാദകേട് കാണിച്ചിട്ട്. ഞങ്ങളൊക്കെ യൂണിഫോം ധരിച്ച് ശമ്പളം വാങ്ങി വലിക്കാനിരിക്കല്ല. അത് ചെയ്തത് ഏത് പൊന്നുമോനാണെങ്കിൽ പോലും അവനെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. അങ്ങനെയുള്ള രാജ്യദ്രോഹികൾക്കൊക്കെ ജന്മം കൊടുത്തിട്ട് വന്ന് നിൽക്കുക. കടന്നു പോയി. ശബ്ദമുയർത്തി 1000 തവണ പറഞ്ഞാലും എന്റെ മകൻ രാജ്യദ്രോഹിയാകുമോ? ആകില്ല. ഇന്ത്യ എന്റെ രാജ്യമാണെന്നൊരു പ്രതിജ്ഞ ചൊല്ലി പഠിപ്പിച്ചതല്ല, ഒരു ചിന്ത ചൊല്ലി ഉറപ്പിച്ചതാ. തമിഴ് തായ്മൊഴിയും തമിഴൻ കൂടപ്പിറപ്പുമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആരെയും കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരെയും സ്നേഹിക്കാതെ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ഓ, അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ നിൽക്കരുത്. ഞങ്ങൾക്ക് നിയമപരമായി നടപടി സ്വീകരിക്കേണ്ടി വരും. സാറേ, ഉടുത്തിരുന്ന വസ്ത്രത്തോടെയാ നിങ്ങൾ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. മാറി ഉടുക്കാൻ എന്റെ മുത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. ഇതൊന്ന് കൊടുക്കാനെങ്കിലും അനുവദിക്കണം. പാറാവാൻ ഏൽപ്പിച്ചേക്ക. നിങ്ങൾ എന്റെ മോനെ അടിക്കുവോ? ഞങ്ങൾ CBI ശാസ്ത്രീയമായി കുറ്റാന്വേഷണം നടത്തുന്നവർ. ഞങ്ങൾ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് സൈക്കോളജിക്കലായും സയന്റിഫിക്കായുമാണ്. മനസ്സിൽ ആശങ്കയൊന്നും കരുതാതെ ധൈര്യമായി പോയിക്കോ.